വെൽക്കം ടു അഷീസ് വണ്ടർ വേൾഡ്. ഇന്ന് സൺഡേ, ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. എൻ്റെ വീട് കോട്ടയത്താണ്. രണ്ട് മൂന്ന് ദിവസം ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ. അപ്പോൾ ഈ വഴി കൂടെ ഒക്കെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് ഈ വഴി കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. രണ്ട് വശം നിറയെ മരങ്ങളും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് രാവിലെ നടക്കാൻ നല്ല രസമാണ്. അപ്പം ഞാനൊന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് തിരിച്ചു പോവല്ലേ. അപ്പോൾ വഴി കൂടെ ഒക്കെ ഒന്ന് നടന്ന് വരാമെന്ന് വിചാരിച്ചു. ഈ ചൂടുള്ള സമയത്താണെങ്കിൽ പോലി വഴിയിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കോട്ടയം കുമരക റൂട്ടാണിത്. വളരെ മനോഹരമാണ് കാണാൻ. രണ്ട് വശവും നെൽപ്പാടങ്ങളൊക്കെയാണ്. കുമരക ഇവിടുന്ന് വളരെ അടുത്താണ്. ഇപ്പം നമ്മൾ കാണുന്നത് കുമരകത്തെ കാഴ്ചകളാണ്. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് കുമരകം. ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. ധാരാളം ദേശാടന പക്ഷികളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഹൗസ് ബോട്ട് യാത്ര ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ്. ഈ റോഡും വളരെ മനോഹരമാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ തണൽ വിരിച്ച് നിൽപ്പുണ്ട്. വേമ്പനാട്ട് കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയൊക്കെ വളരെ മനോഹരമാണ്. കുട്ടനാടൻ യാത്രയും ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇവിടുന്ന് കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കിനും തണ്ണീർമുക്കം ബണ്ടാണ്. വേമ്പനാട്ട് കായലാണ് തണ്ണീർമുക്കം ബണ്ട്. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചെന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണത്. ഇപ്പം നിറയെ പോളമൊക്കെ പിടിച്ച് കടുപ്പുണ്ട്. ഈ പോളകളൊക്കെ കൂടുതൽ വളരുന്നത് ജലത്തിലെ ജീവജാലങ്ങൾക്ക് ദോഷകരമാണ്. പോളൊക്കെ നീല നിറത്തിൽ പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടപ്പള്ളി എത്തിയിട്ടുണ്ട്. ലുലുമോളിലേക്കാണ് ഇനി നമ്മൾ പോണത്. കോട്ടയത്ത് നിന്ന് എപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ലുലുമോളിൽ കയറിയിട്ടേ പോകാറുള്ളൂ. അവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകാറ്. Thank you.
ലുലുവിൽ മെയിനായിട്ട് ഞാൻ കയറാറ് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലും ലുലു കണക്റ്റിലും ഹൈപ്പർ മാർക്കറ്റിലുമാണ്. നിങ്ങൾ ആദ്യം തന്നെ പോയത് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലോട്ടാണ്. അവിടെ നല്ല വെറൈറ്റി സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നല്ല ടൈപ്പ് ഐറ്റംസ് ഒക്കെയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് അവിടുത്തെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ, എൻ്റെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഐറ്റംസ് ഒക്കെയാണ്. എനിക്ക് ഇതുവരെ അത് ഉപയോഗിച്ചിട്ട് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടുന്നാണ് ബോഡി വാഷും മറ്റ് സ്കിൻ കെയർ ഐറ്റംസും ഒക്കെ ഞാൻ വാങ്ങാറ്. സാധാരണ എപ്പോഴും ഞാൻ ലുലു കണക്റ്റിൽ കയറാറുള്ളതാണ്. ഇത്തവണ വന്നിട്ട് ഇനി ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂരും കൂടെ പോയിട്ട് വേണം മലപ്പുറത്ത് എത്താൻ, അതുകൊണ്ട് ലുലു കണക്റ്റിൽ കയറാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്, ഗ്രോസറി, ക്രോക്കറി, ക്രാഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് തുടങ്ങിയ എല്ലാ ടൈപ്പ് ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കും. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഫിഷിൻ്റെയും മീറ്റിൻ്റെയും ഒക്കെ ഏരിയ ആണ്. ഫിഷൊക്കെ നല്ല ക്ലീൻ ചെയ്തൊക്കെ തന്നെ നമുക്ക് ലഭിക്കും. മീറ്റ് ആണെങ്കിലും അതിൻ്റെ ഓരോരോ പാർട്സ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാം. ഹോൾ മട്ടൺ, മട്ടൺ ലെഗ്, ബിരിയാണി കട്ട്സ്, അതുപോലെ തന്നെ ചിക്കനും ബീഫും ഒക്കെ അതിൻ്റെ പാർട്സ്, ഓരോരോ നമ്മൾ പറയുന്ന പാർട്സ് തന്നെ നമുക്ക് ലഭിക്കും. മസാല തേച്ച ഐറ്റംസും ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കുക്ക് ചെയ്താൽ മതി. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഏരിയ ആണിത്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ലഭിക്കും. ഫ്രൂട്ട്സിലാണെങ്കിൽ തന്നെ നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇത് ബേക്കറി ഏരിയ ആണ്, ഇവിടെ നല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ ലഭിക്കും. അറേബ്യൻ ബേക്കറി ഐറ്റംസും ഒക്കെ ഇവിടുന്ന് ലഭിക്കും. കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ചിനും ഡിന്നറിനും ഇന്നത്തേക്ക് ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കൊടുങ്ങല്ലൂർക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് മലപ്പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരാണുള്ളത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ചരിത്രത്തിൽ മുസ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജുമാ മസ്ജിദായ ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരാണുള്ളത്. അഴീക്കോട്, മുനയ്ക്കൽ തുടങ്ങിയ മനോഹരമായ കടൽ തീരങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എനിക്കറിയാൻ ധാരാളം കുറവുകളൊക്കെ ഉണ്ടെന്ന്, വരും വീഡിയോയിലേക്ക് അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഓപ്ഷൻസ് എന്ന് കാണാം. അതിൽ ഓൾ എന്നൊക്കെ പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.